ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മലബാർ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു റെസിപ്പി മട്ടൺ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും എല്ലാം തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അതിനു മുൻപ് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 kg ബീഫാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് അതുപോലെ തന്നെ 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 tbsp ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 2/2 tbsp മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 tbsp മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 tbsp മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1 tsp വലിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 tsp ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ബീഫ് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു കുറച്ച് ഏറിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റെവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 5 whistle വരെ വെയിറ്റ് ചെയ്യാം. 5 whistle ആകുമ്പോഴേക്കും നമുക്ക് ബീഫൊക്കെ പാകത്തിന് വന്ന് കിട്ടും. ഇപ്പോൾ ഒരു 5 whistle വന്നതിന് ശേഷം ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബീഫിൽ കണ്ട നല്ല വെള്ളമൊക്കെ ഉണ്ട്. നമ്മുടെ ബീഫ് ഇപ്പോൾ പാകത്തിനൊരു വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ എന്തെങ്കിലും അളന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരി അളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3.5 glass അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഗ്ലാസ്സിന് 1 glassഓളം വെള്ളം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ബീഫ് വെച്ച വെള്ളം. ഇനി നമുക്ക് വേറൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു കുക്കറിലേക്ക് ഒരു 1 tbsp നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് ഇട്ടിട്ടത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരി ഒന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാനിവിടെ 3.5 glass അരി എടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ഒരു ഗ്ലാസ്സിന് 3.5 glass അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ബീഫും അരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള അരി ജീരകശാല അരിയാണ് കേട്ടോ. ഏതൊരു അരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാം. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ നമുക്ക് നീണ്ട ബസുമതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാദാ ചോറ് വെക്കുന്ന അരിയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല.
അപ്പൊ ഞാനിവിടെ നമ്മുടെ അരിയും ബീഫും നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു ഗ്ലാസ് നമ്മളുടെ ബീഫ് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ 3.5 ഗ്ലാസ് അരിയിലേക്ക് ടോട്ടൽ 6 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു 6 ഗ്ലാസ് വെള്ളം മതിയാവും നമുക്ക് പാകത്തിന് തന്നെ ഈ ഒരു ചോറ് വന്ന് കിട്ടും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചോറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നാക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്ന ഉടൻ തന്നെ നമുക്ക് ഇതിന്റെ തീ ഓഫ് ആക്കി കൊടുക്കട്ടോ. അപ്പൊ ഇവിടെ 1 വിസിൽ വന്നിട്ട് ഇതിന്റെ ഈ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഒരു ഇറച്ചി ചോറ് ഇവിടെ പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഒരു മലബാർ സ്പെഷ്യൽ ഇറച്ചി ചോറിന്റെ റെസിപ്പി. അപ്പം ഈ ഒരു ചോറുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇനിയും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.